ഇന്ന് വളരെ പ്രധാനപ്പെട്ട പി എസ് സിയുടെ അറിയിപ്പ് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ഒരു അറിയിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ. നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരിക്കുന്ന, ഒരുപാട് യുവാക്കൾ, യുവതി യുവാക്കൾ കാത്തിരിക്കുന്ന ഫോഴ്സിലേക്കുള്ള പരീക്ഷകളാണ് ഫെബ്രുവരി മാസത്തിൽ നടക്കാനുള്ളത്. ഫെബ്രുവരി മാസം 12-ാം തീയതി നമ്മുടെ പോലീസ്, സിവിൽ പോലീസ് ഓഫീസർ തസ്തികകളിലേക്കും, 13-ാം തീയതി ഫയർമാൻ ഫയർവുമൺ തസ്തികകളിലേക്കും, അതുപോലെ തന്നെ ഫെബ്രുവരി 26-ാം തീയതി നമ്മുടെ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്കുമുള്ള പരീക്ഷകളായിരുന്നു പി എസ് സി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കോവിഡിൻ്റെ രൂക്ഷമായ വ്യാപനത്തോടുകൂടി ഈ തീയതികളിൽ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന, അതായത് ഫെബ്രുവരി മാസം 1-ാം തീയതി മുതൽ 19-ാം തീയതി വരെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന എല്ലാ പരീക്ഷകളും, അതിലൊരു കണ്ടീഷനുണ്ട്, 4-ാം തീയതി നടത്താനിരുന്ന കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തിക ഒഴികെ, ആ ഒരു OMR പരീക്ഷ ഒഴികെ 2022 ഫെബ്രുവരി 1 മുതൽ 19-ാം തീയതി വരെയുള്ള എല്ലാ പരീക്ഷകളും PSC മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അതിരൂക്ഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയത് കൊണ്ട് മാത്രമാണ് ഈ പരീക്ഷകൾ മാറ്റിവെക്കുന്നത്. നന്നായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു സുവർണ അവസരമാണ്. ഒരു മാസം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ, ഒരു മാസം മുഴുവനില്ലെങ്കിൽ ഏകദേശം ഒരു 15-20 ദിവസം എന്തായാലും നമുക്ക് കിട്ടും. ആ ഒരു 15-20 ദിവസം നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കണം. എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി പരീക്ഷ എഴുതാൻ സാധിക്കണം, റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ സാധിക്കണം. ഈ ഒരു സമയത്ത് ഇനി അങ്ങോട്ട് ഫെബ്രുവരി മാസം മുതൽ നിങ്ങൾ കൃത്യമായ റിവിഷൻ ചെയ്യുക, പഠിച്ചെടുത്തത് വീണ്ടും വീണ്ടും ഓർത്തെടുത്തുകൊണ്ടേ ഇരിക്കുക, സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം തന്നെ എഴുതി പഠിക്കണം. കാരണം സ്പെഷ്യൽ ടോപ്പിക്സ് എല്ലാം തന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ എഴുതി പഠിക്കുക, നല്ല രീതിയിൽ തയ്യാറെടുക്കുക, ഒരു മുന്നേറ്റം സൃഷ്ടിക്കുക. വരുന്ന പരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്നും, വരുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് മുന്നിലെത്താൻ കഴിയട്ടെ എന്നും, ഉടൻ തന്നെ ജോലി ലഭിക്കട്ടെ എന്നും ആശംസിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.